പരവൂർ വെടിക്കെട്ട് ദുരന്തമുണ്ടാക്കിയ ഭീതി മൂലം വിഷുവെത്തിയിട്ടും സംസ്ഥാനത്ത് പടക്ക വിപണിയിൽ ഉഷാറില്ല. ഇത്തവണ പടക്ക വിൽപ്പനയിൽ 60% കുറവുണ്ടായതായി കച്ചവടക്കാർ പറയുന്നു. സാധാരണ വിഷുക്കാലത്ത് പറവൂരിലെ ഏത് പടക്കക്കടയിൽ എത്തിയാലും നിന്നു തിരിയാൻ സ്ഥലമുണ്ടാകില്ല. പടക്കം വാങ്ങാനായി നീണ്ട നിരയായിരിക്കും ഇവിടെയൊക്കെ ഉണ്ടാവുക. എന്നാൽ ഇത്തവണത്തെ അവസ്ഥ ദേ ഇങ്ങനെയാണ്. തിക്കില്ല, തിരക്കില്ല, നീണ്ട വരിയില്ല. മേലോട്ട് ഉയർന്നു പൊങ്ങി പൊട്ടുന്ന യൂട്യൂബ്, കിടുകിട വിറപ്പിക്കുന്ന ശബ്ദത്തിലുള്ള മൊറാട്ടു, വിഷുവിപണി മുന്നിൽ കണ്ട് വ്യത്യസ്ത തരം പടക്കങ്ങളാണ് കടകളിൽ എത്തിച്ചിരുന്നത്. പക്ഷേ വിഷുപടക്കങ്ങളുടെ കേന്ദ്രമായ പറവൂരിലും പടക്കത്തിന് ആവശ്യക്കാർ ഗണ്യമായി കുറഞ്ഞു. ഇന്നത്തെ ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കച്ചവടത്തിന്റെ സ്ഥിതി അനുസരിച്ചാണെങ്കിൽ ഇതല്ല കൗണ്ടർ. കഴിഞ്ഞ വർഷം ഒരു കുടുംബം ശരാശരി 2000 രൂപയ്ക്കെങ്കിലും പടക്കം വാങ്ങിയിരുന്നു. ഇത്തവണ അത് പകുതിയിലും താഴ്ന്നതായി കച്ചവടക്കാർ പറയുന്നു. പിന്നെ പൊട്ടണ ഐറ്റംസ് ഒക്കെ കുറവാണ് എടുത്തേക്കണം. കൂടുതൽ കമ്പിത്തിരി, മേശപ്പു, ചക്രം അതുപോലുള്ള. പരവൂർ ദുരന്തത്തിന്റെ ഭീതി നിലനിൽക്കെ എങ്ങനെ വിശ്വസിച്ച് പടക്കം വാങ്ങുമെന്നാണ് ഉപഭോക്താക്കൾ ചോദിക്കുന്നത്. ഇല്ല, പൊട്ടുന്നൊന്നും വാങ്ങിക്കുന്നില്ല. എല്ലാം ഇങ്ങനെ പിള്ളേരെ കമ്പിത്തിരി ഇങ്ങനെയുള്ള കത്തിക്കുന്ന പടക്കങ്ങളെ വാങ്ങിക്കുന്നുള്ളൂ. അത് വൈഫിന് പേടിയില്ല. പിള്ളേരത് പടക്കമൊന്നും കുട്ടികളൊന്നും മേടിക്കണ്ടെന്ന് പറഞ്ഞാൽ. വർണ്ണവിസ്മയം തീർക്കുന്ന കിൻഡർ ജോയ് മേശപ്പൂവും മിനുമിനാ മിന്നുന്ന സിൽസിലയും ഒക്കെ വെച്ച് ഇത്തവണ വിഷു ആഘോഷിക്കാമെന്ന ചിന്തയിലാണ് ഭൂരിഭാഗം മലയാളികളും. പറവൂരിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.